ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സേതിഷാജാൻ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഫോർഡ് പി എസ് ആർ രണ്ടായിരത്തി എട്ട് മോഡൽ നാല് വീയിൽ ബ്രാക്ക് ഷൂ ബ്രാക്ക് പേഡും മാറാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് ഒറച്ചിലെ സൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഇതിൻ്റെ ബ്രാക്ക് പേഡ് തിന്നതായിരിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രാക്ക് ഷൂ തിന്നതായിരിക്കാം ഏതെങ്കിലും ഒന്നായിരിക്കും അപ്പോൾ കസ്റ്റമറോട് പറഞ്ഞപ്പോൾ കസ്റ്റമർ പറഞ്ഞത് ഇതിൻ്റെ നാല് വീലിലും അതിൻ്റെ ബ്രാക്ക് പേടും ബ്രാക്ക് ഷൂ ഒരുമിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ കൊടുത്തുള്ള ബെല്ലൈക്കൊന്നും നിർമ്മർത്തി കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഫോർഡ് ഫീ എസ്റ്റാ എങ്ങനെ ബ്രാക്പേം ബ്രാക്ഷും മാറ്റം മാറ്റണമെന്ന് നോക്കാം പിന്നെ ഡ്രം എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ ഡ്രമ്മ് ലേത്തിക്കൊടുത്ത് പോളിഷ് ചെയ്യേണ്ട ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ബ്രാക്ക് റോട്ടർ ഡിസ്കും എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ലേത്തി കൊടുത്ത് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ ഫോർഡ് പി എസ് ടി ചെറിയൊരു കോംപ്ലിക്കേറ്റഡാണ് ബ്രാക്ക് പീഡ് മാറ്റാനായിട്ട് കുറച്ച് സ്പ്രിംഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എങ്ങനെയാണെന്നും അതിന് മാറ്റുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഗായ്സ് അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോർഡ് ഫിയസ്റ്റ രണ്ടായിരത്തി എട്ട് മോഡൽ ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ ഡീസൽ വേരിയൻ്റെ ഒരു വാഹനമാണ് അപ്പോൾ ഇതിൻ്റെ ബ്രാക്ഷും അതുപോലെ തന്നെ ബ്രാക്ക് പേഡുമാണ് ഇത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് നാല് വീലും നമ്മൾ ഒരുമിച്ച് നമ്മൾ ഇളക്കിയിട്ടുണ്ട് ഫ്രണ്ട് ആദ്യമായിരിക്കും വർക്ക് ബാക്ക് രണ്ടാമത്തെ വർക്ക് ആയിരിക്കും നമ്മൾ ജാക്കി വെച്ച് വീല് അയച്ചു ഗായ്സ് അപ്പോൾ ഇതിൽ സാധാരണ വണ്ടി പോലെയല്ല ബ്രാക്ക് പേഡ് ഒരു ഫോർഡ് ഫിയസ്റ്റ അതുപോലെ തന്നെ ഫിയേറ്റ് പുന്തോ അങ്ങനത്തെ വാഹനങ്ങളിൽ പോലെ തന്നെ തന്നെയാണ് ഈ ഒരു പേഡ് സിസ്റ്റം വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രാക്കറ്റ് അടക്കം നമ്മൾ സെറ്റായിട്ടാണ് അളക്കി എടുക്കുന്നത് ആ ഒരു പ്രത്യേകതര ഒരു സ്പ്രിങ് ലോക്കൊക്കെ ഉണ്ട് ഈ ഒരു വാഹനത്തിന് നമ്മൾ സാധാരണ വാഹനത്തിൽ ഒരു ബ്രാക്ക് പാഡ് മാറ്റും പോലെയല്ല ചെറിയൊരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ആദ്യം അത് ഇതിൻ്റെ കാലുവറിലെ പിസ്റ്റൻ ബാക്ക് ലോട്ട് പുള്ളിയാണ് നമുക്ക് പേഡ് ഒരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ചിട്ട് ബാക്കിലോട്ട് ലോട്ട് ചെയ്ത് കൊടുക്കണം കണ്ടോ ഈ ഒരു രീതിയിലാണ് വരേണ്ടത് ബാക്ക് ലോഡ് ഈ പിസ്റ്റൻ ഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുതിയ പേഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയത്തുള്ളൂ അപ്പോൾ പേഡ് തീരുന്നതിനനുസരിച്ച് ഈ ഒരു പിസ്റ്റം തള്ളി തള്ളി ലോഡ് ചെയ്ത് നിർത്തും ഈ ഒരു ബ്രാക്ക് പേഡ് രണ്ട് ബ്രാക്ക് പേഡായിട്ട് നല്ല ടൈറ്റ് ചെയ്ത് ചെറുതായിട്ട് ഫ്രീ ആണ് വീട് കറങ്ങാനുള്ള റോഡർ ഡിസ്ക് കറങ്ങാനുള്ള ഫ്രീ കാണും നമ്മൾ പുതിയ ബ്രാക്ക് പേഡ് ഇടുമ്പോൾ സാധാരണഗതിയിൽ ഗതിയിലും അപ്പോൾ ഫ്ലൂഡ് നമ്മൾ അവിടെ നമ്മൾ ബാക്ക് വലിക്കുമ്പോൾ അവിടെ ഒരു മാസ സിലിണ്ടറിൽ ടാങ്കിനകത്ത് നിറയുന്നതായിരിക്കും അപ്പോൾ അത് കുറച്ച് നമ്മൾ എടുത്ത് മാറ്റണം ഇതിലോട്ടുള്ള ഓക്കെ ഇനി രണ്ടാമത് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ഫുൾ ചെയ്ത് കൊടുക്കണം ഒരു പിസ്റ്റൽ ഫുള്ളായിട്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് എല്ലാം ഫുൾ ആയിട്ടുണ്ട് ഈ പിസ്റ്റൺ ഫുൾ ആയിട്ട് ബാക്കിലോട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റായിട്ട് നമ്മൾ ഇളക്കി മാറ്റണം സെറ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ ഒരു പതിമൂന്നിൻ്റെ ബോക്സ് ആണ് പറയുന്നത് കാലിബർ ബ്രാക്കറ്റ് അടക്കമാണ് ഇത് വരുന്നത് ഒരു പതിമൂന്നിൻ്റെ ബോക്സും അഞ്ചിഞ്ച് റാഡും വെച്ചാണ് എല്ലാം സെറ്റ് കഴിഞ്ഞു ഇനി ഇതില് ഒരു ഉണ്ട് ആ സ്പിങ് നമ്മളിപ്പോ ഇളക്കിയെടുക്കണം അപ്പോൾ ഇതിന്റെ ഒരു കാലിബർ പിന്നുണ്ട് പിന്നൊരു അല്ലെങ്കിൽ ഒരു സ്റ്റഡി പോലെയാണ് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇളക്കിയെടുക്കാൻ കഴിയത്തില്ല ഇളക്കിയെടുക്കാൻ പക്ഷേ നല്ല ടൈറ്റായിരിക്കും ഇളക്കി എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കിതിൻ്റെ പേഡ് ഇളക്കിയെടുക്കാം എന്ന് പറയുമ്പോൾ കാലിബർ പിസ്റ്റിൻ്റെ അകത്തായിട്ട് ഒരു ലോക്കുണ്ട് ആ ലോക്കിൽ നിന്ന് നമ്മൾ വിടിയിപ്പിച്ച് ഇങ്ങനെ എടുക്കണം ഒന്ന് പുറത്തോട്ടുള്ള ബ്രാക്ക് പേഡും ഒന്ന് അകത്തോട്ടുള്ള ബ്രാക്ക് പേടും ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ പുറത്തോട്ടുള്ള ബ്രാക്ക് പേഡും ഒരു ലോക്കും കാര്യങ്ങളും വേണ്ട ഒരു കാലൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല നീളമുള്ള ടൈപ്പാണ് ഈ ഒരു ബ്രാക്ക് ബ്രാക്ക് പേഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരെണ്ണം നമ്മൾ ഇളക്കി ഇളക്കിയെടുത്തു എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പിസ്റ്റൽ നഗത്തായിട്ട് ലോക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരു സ്ക്രൂ വെച്ച് ജസ്റ്റ് ഒന്ന് തള്ളി കൊടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ ഗതിയിലുള്ള കാലിബറും അല്ല ബ്രാക്ക് പേഡും അല്ല സാധാരണ ഗതി എന്ന് പറയുമ്പോൾ നമുക്ക് കാലുബറായിട്ട് രണ്ട് ബോട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് പാഡ് സിംപിളായിട്ട് മാറാൻ കഴിയും ഇതും ഇതെന്ന് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ ഇതിൻ്റെ ലോക്ക് കാര്യങ്ങൾ ബാക്കിൽ കണ്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്ക് വെച്ച് കൊടുക്കുന്ന രീതിയിലാണ് അങ്ങനെ നമ്മൾ കിറ്റ് എന്ന് പറയുന്ന കിറ്റ് പ്ലസ് എന്ന് പറയുന്ന ഒരു ബ്രാക്ക് പാഡാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്നത് കസ്റ്റമർ മേടിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ നമ്മൾ പുതിയത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം ഇൻസ്റ്റാൾ ചെയ്തതിന് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ പിസ്റ്റൺ ബാക്ക് തള്ളിയല്ലോ അപ്പോൾ ബാക്ക് ലോഡ് തള്ളിയതിനനുസരിച്ച് ഫ്ലൂഡ് മുകളിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതിയ പേഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ബ്രാക്ക് പമ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ഫ്ലൂഡ് പമ്പ് ചെയ്ത് ലോഡ് ചെയ്ത് നിർത്തും അപ്പോൾ നമ്മൾ എഴുതിയെന്ന് കാലിബറും നമ്മളിപ്പോൾ ഇളക്കിയെടുക്കാം കാലിബർ ഇളക്കിയെടുക്കണ എന്ന് എന്തിരെന്ന് വെച്ചാൽ ഇതിൽ രണ്ട് പിന്നു വരുന്നുണ്ട് ഈ പിന്നിൽ ഗ്രീസ് നമ്മൾ പില് ചെയ്ത് കൊടുക്കണം ഇത് വർക്കിംഗ് ആവും ഈ പാഡ് ബ്രാക്ക്മെടുത്തിരുന്നതിനനുസരിച്ച് ഇതിന് കാലിബർ ഈ ഒരു ബ്രാക്കറ്റ് ഇന്ന് കുറച്ച് തള്ളി തള്ളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇത് ജാമായി കഴിഞ്ഞാൽ ബ്രാക്ക് ബ്രാക്കൊക്കെ ജാമാവാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് ഗ്രീസ് ഈ ഒരു പിന്നിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം ഈ ഒരു പിന്നെ നമുക്ക് ഇളക്കം കഴി കഴിയും അലങ്കി വെച്ച് നമ്മളിപ്പോൾ പിന്നെ എടുക്കാം പക്ഷെ നമുക്ക് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല ഗ്രീസ് ഫിൽ ചെയ്ത് ഈ ബൂട്ടിനകത്ത് കയറ്റി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്രാക്ക് പേഡ് മാറ്റേണ്ടത് ബ്രാക്ക് പേഡ് ഏകദേശം ഒരു ഹാഫ് കണ്ടീഷ ഹാഫ് അല്ല ഒരു കാൽ ഭാഗം ഓടാനുണ്ടായിരുന്നു പക്ഷേ ഇത് കസ്റ്റമർ ഒരുമിച്ച് മാറ്റാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ മാറ്റുന്നത് ബാക്കിലാണ് തീർന്നത് ബ്രാക്ക് ഷൂ അപ്പോൾ സ്പ്രിങ്തായി ഈ ഒരു പൊസിഷനിലാണ് വരുന്നത് സ്പ്രിങ്ങ് ഈ ഒരു കാലിബർ ബ്രാക്കറ്റിൽ നമ്മൾ ബാക്കിൽ പിന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതില് സ്പ്രിങ്ങ് ഇതിൽ ടൈറ്റായി നിർത്തുവാനും വേണ്ടിയാണ് അല്ലെ ലോഡാക്കി നിർത്തുവാനും വേണ്ടിയാണ് ഈ ഒരു സ്പ്രിങ് വരുന്നത് ഇപ്പോൾ സ്പ്രിങ്ങ് നമ്മളിപ്പോൾ ഇടേണ്ട ആവശ്യമില്ല ഈയൊരു ബ്രാക്ക് പേഡ് ഇട്ടതിന് ശേഷം സ്പ്രിങ്ങ് ലാസ്റ്റ് പിടിച്ചിട്ടാലും മതി എങ്കിലും ബ്രാക്ക് പേഡ് സ്മൂത്ത് ആയിട്ട് കയറി പോകുക ബ്രാക്ക് പേഡ് ഇടാനായിട്ട് ഒരു സ്റ്റെഡി കൊടുത്തിട്ടുണ്ട് സ്റ്റെഡിയും അതിൽ കൂടി കയറി പോവാൻ കണക്കിനുള്ള ഹോളും കാര്യങ്ങളും ആ ഒരു പൊസിഷനുണ്ട് ആ പൊസിഷൻ കറക്റ്റായിട്ടേ കയറത്തുള്ളൂ അപ്പോൾ സ്പ്രിങ്ങ് ആദ്യമേ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ പാടായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ സ്പ്രിങ് ഇട്ടിട്ടില്ല സ്പ്രിങ് ഇട്ട് കഴിഞ്ഞാൽ ബ്രാക്ക് പേഡ് ഇടാനും പാടായിരിക്കും അപ്പോൾ സ്പ്രിങ് ഇത് ഊരി പോകാതിരിക്കാൻ വേണ്ടി അല്ല ടൈറ്റാക്കി നിർത്തുവാൻ ഈ ഒരു പുറത്തോട്ടുള്ള അകത്തോട്ടുള്ള ബ്രാക്ക് പീഡ് ടൈറ്റാക്കി നിർത്തുവാൻ വേണ്ടിയുള്ള ഒരു സ്പ്രിങ് ആണ് അപ്പോൾ സ്പ്രിങ് നമ്മളിപ്പോൾ ഇടുന്നില്ല അപ്പോൾ നമ്മൾ അകത്തെയും പുറത്തെയും ബ്രാക്ക് പേഡ് നമ്മൾ സെറ്റ് ചെയ്തു അപ്പോൾ ഇതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ റോട്ടർ ഡിസ്ക്കിനകത്തോട്ട് കയറ്റി ഇതിൻ്റെ കാലിബർ ബ്രാക്കറ്റിൽ വരുന്ന രണ്ട് ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഏറ്റവും ലാസ്റ്റ് മാത്രം നമുക്ക് സ്പ്രിങ് രണ്ട് ലോക്ക് വരുന്നുണ്ട് ആ ലോക്കിനകത്തോട്ട് കയറ്റി കുറച്ച് പാടാണ് സ്പ്രിങ് ഇടാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു കണക്ടറൊക്കെ വെച്ചാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് ഈ ഒരു സ്പ്രിങ് ഇടുന്നത് സ്പ്രിങ്ങിന് നല്ല ടെൻഷനുണ്ട് നല്ല ടൈറ്റാണ് സ്പ്രിങ് ഇടാനായിട്ട് കുറച്ച് ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ എടുത്തു ഈ ഒരു സ്പ്രിങ് ഇടാനായിട്ട് അപ്പോൾ നമ്മൾ എന്നും ഈ ഒരു വർക്ക് ആണെങ്കിൽ നമ്മൾക്ക് ഈസി പരിപാടിയായിരിക്കും നമുക്ക് ഈ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ഈ ഒരു ബ്രാക്ക് വരുന്നത് അങ്ങനെ നമ്മളിപ്പോൾ കാലിബർ ബ്രാക്കറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് രണ്ട് പതിമൂന്നിൻ്റെ ബോൾട്ടാണ് പതിമൂന്നിൻ്റെ ബോൾട്ടായാലും ഒരു പതിനേഴിൻ്റെ ത്രെഡാണ് ഇതിൽ വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു അഞ്ചഞ്ച് റാഡും ഒരു പതിമൂന്നിൻ്റെ ബോക്സും ഒരു എൽഡർ റാഡൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് നമ്മൾ ലാസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഒരു റാച്ചറ്റ് ലിവർ വെച്ചാണ് നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർഡ് ഫിയേസ്റ്റ പിന്നെ ലിനിയ ഫിയറ്റ് പിൻഡോ ആ ഉള്ള രീതിയിലൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ സ്പ്രിങ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പിടിച്ചിട്ടുണ്ട് സ്പ്രിങ് ലോക്കിലാക്കി കറക്റ്റാക്കി ഇനി നമ്മൾ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് പമ്പ് ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിയിലാണ് ലെഫ്റ്റും റൈറ്റും ഫ്രണ്ട് വരുന്നത് അപ്പോൾ ഒരു സൈഡ് മാത്രമേ നമ്മൾ വീഡിയോ എടുത്തുള്ളൂ പ്രസ് സൈഡും ഇതേ പൊസിഷനിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യേണ്ടത് ഇതേ ഒരു രീതിയാണ് ഇതേ പ്രൊസീജിയർ ആണ് അപ്പോൾ നമ്മളിപ്പോൾ കാലിബറിൻ്റെ ബോൾട്ട് ഇനി നമുക്ക് എൽട്രാഡ് വെച്ച് നല്ല ഫുൾ ടൈറ്റ് ചെയ്യണം ഈ ഒരു രണ്ട് ബോൾട്ടിലാണ് ബ്രാക്ക് സിസ്റ്റം ഫ്രണ്ട് വീലിൽ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതി പ്രത്യേകിച്ച് തന്നെ മറന്നുപോകാതെ തന്നെ നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ നമ്മൾ ബ്രാക്ക് ഒന്ന് ഇനി പമ്പ് ചെയ്ത് കൊടുക്കണം ഫ്ലൂഡ് ഫിൽ ചെയ്തതിന് ശേഷം ബ്രാക്ക് പമ്പ് ചെയ്ത് ലോഡ് ചെയ്ത് നിർത്തണം നമുക്ക് ഏറെ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല പിസ്റ്റൽ ബാക്കിലോട്ട് പിടിച്ചതിന് മാത്രമേ നമുക്ക് ലോഡ് ചെയ്ത് നിർത്തുകയുള്ളൂ അങ്ങനെ ഫ്രണ്ടിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി ബാക്ക് വീലിലത്തെ പരിപാടിയെന്ന് വെച്ചാൽ ബാക്ക് ഡ്രം ബ്രേക്ക് ആണ് വരുന്നത് അതിൻ്റെ ബ്രാക്ക് ഷൂ മാറ്റാനായിട്ട് നമ്മളിപ്പോൾ ഡെഡ് ആക്സിൽ ഒരു നെറ്റ് വരുന്നുണ്ട് ഒരു ഒരുപ്പതിൻ്റെ നെറ്റ് വരുന്നുണ്ട് ഈ നെറ്റ് നമ്മൾ ഒരു കപ്പിളക്കി നെറ്റ് ഊരി ഈ ഒരു ഡ്രമ്മിൽ കുറച്ച് ചാല് വീണ്ടിട്ടുണ്ട് ചാല് ഇളക്കി വരാനൊക്കെ കുറച്ച് പാടായിരുന്നു നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ നമ്മൾ ഇളക്കുന്ന വീഡിയോ എടുത്തത് അപ്പോൾ ഡ്രം ഇളക്കിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയെന്ന് വെച്ചാൽ ബ്രാക്ക് ഷൂ നല്ല രീതിക്ക് തീർന്നിട്ടുണ്ട് ഈ ബ്രാക്ക് ഷൂ നല്ല മട്ടായി ഈ ഡ്രമ്മിൽ പിടിച്ച് ഡ്രം നല്ല രീതിക്ക് ചാലായി ഒരു ബ്രാക്ക് ചെയ്യുമ്പോൾ നല്ല നോയ്സ് ഉണ്ടെന്ന് കസ്റ്റമർ എന്നോട് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ഇതാണ് കംപ്ലയിൻറ്റ് ഫ്രണ്ട് മാറേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ കസ്റ്റമർ കൊണ്ടുവന്നതാണ് എന്തായാലും ഒരുമിച്ച് മാറ്റാമെന്ന് നമുക്ക് കുറേ നാൾ ലാസ്റ്റ് ചെയ്യുമല്ലോ നമുക്ക് ലോങ്ങ് പോകാൻ എത്ര ധൈര്യം വരും നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞാണ് ഫ്രണ്ട് കസ്റ്റമർ ബ്രാക്ക് പേടും ബ്രാക്ക് ഷൂ സെറ്റായിട്ട് വേ മേടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ നമ്മൾ ഇളക്കുകയാണ് വീൽ സിലിണ്ടർ ഒന്നും യാതൊരു വിഷയമില്ല വീൽ സിലിണ്ടർ ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല ഹാർഡ് ബ്രേക്ക് കേബിളും ജാമും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതാണ് ബ്രാക്കിൻ്റെ അഡ്ജസ്റ്റർ അഡ്ജസ്റ്റർ എന്ന് പറയുമ്പോൾ സ്ക്രൂ ടൈപ്പാണ് വരുന്നത് അത് നമ്മൾ ക്ലീൻ ചെയ്ത് ഗ്രീസൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് കറക്റ്റ് ചെയ്ത് വിടും അപ്പോൾ ഇത് ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറും അതുപോലെ തന്നെ ബ്രാക്ക് ഷൂയിൽ സെക്കൻഡറി ബ്രാക്ഷൂവും അത് പ്രൈമറി ബ്രാക്ക് ഷൂ ആണ് ഈ കാണുന്നത് അപ്പോൾ സെറ്റായിട്ട് ബാക്ക് എന്ന് പറയുമ്പോൾ ടി വി എസിൻ്റെ ടി വി സ്ക്രീനിങ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിലോളം റേറ്റ് വരുന്നുണ്ട് ഈ ഒരു ഫോർഡ് ഫിയേസ്റ്റ ബ്രാക്ക് ഷൂ സെറ്റ് എന്ന് പറയുമ്പോൾ കൂടി തന്നെ ബ്രാഖ് ഷൂവിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് സെറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ പ്രൈമറിയും അതുപോലെ തന്നെ സെക്കൻഡറിയും ബ്രാക്ഷും നമുക്ക് ഓരോ സൈഡിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഈ ഒരു ഒരു സൈഡ് ഫ്രണ്ടും ബാക്ക് ഒരു സൈഡും ആണ് കാണിക്കുന്നത് നാല് വെല്ല് ഒരുപോലെയാണ് വരുന്നത് ഈ ഡ്രമ്മിൽ പുറ സൈഡും മൊത്തത്തിൽ ചാല് വീണിട്ടുണ്ട് ചാലെന്ന് പറയുമ്പോൾ ഒരു കുഴിഞ്ഞു പോയിട്ടുണ്ട് ആകെ സൈഡ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരുപോലെ തന്നെ പോളിഷ് ചെയ്ത് ലേത്തി കൊടുത്തുനിന്ന് എടുക്കാം അപ്പോൾ രണ്ട് ഡ്രമ്മും ബാക്കിൽ ലെത്തി കൊണ്ടുപോയി നമ്മൾ പോളിഷ് ചെയ്തെടുക്കും ഇതിന് ബ്രാക്ക് ഷൂവിൻ്റെ പൊടിയും തരിയിലാണ് ഈ ഒരു ഹോസ്പിറ്റാസിൻ്റെ തറയിൽ വീണ് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു സെക്കൻഡറി ബ്രാക്ക് ഷൂയില് വരുന്ന ഈ ഒരു സ്റ്റെഡി പുതിയ അപ്പോൾ ഈ ഇത് ഇളക്കിയെടുത്ത് നമുക്ക് പുതിയ ബ്രാക്ക് ഷൂയില് സെറ്റ് ചെയ്ത് കൊടുക്കണം ബ്രാക്ക് അഡ്ജസ്റ്റ് വരുന്ന ഭാഗമാണ് ആ ഒരു സ്റ്റഡി എന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ് അത് നമുക്ക് അപ്പുറത്തെ സൈഡ് ഒരു സ്റ്റഡി വെച്ച് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം എങ്ങനെയാണെന്ന് അപ്പോൾ സെറ്റ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ഹാൻഡ് ബ്രേക്ക് കേബിൾ ആദ്യം പ്രൈമറി ബ്രാക്ഷൂവിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം കേബിൾ ഒരു ലിവറുണ്ട് ആ ലിവറിൽ സ്റ്റഡിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു ബ്രാഖ് ഷൂ സ്റ്റഡി എന്ന് പറയുമ്പോൾ ബ്രാഖ് ഷൂ പുറത്തോട്ട് തള്ളി വരാതിരിക്കാനും ഒരു സ്റ്റഡി ആയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയാണ് സ്റ്റഡി വരുന്നത് അത് നമ്മൾ വീൽ സിലിണ്ടറിലാണ് ആദ്യം കടുപ്പിച്ച് ആക്കി നിർത്തുന്നത് ഇനി നമുക്ക് കുറച്ച് ഗ്രീസ് ഈ ഒരു ബ്രാക്ക് അഡ്ജസ്റ്റുള്ള സ്ക്രൂ ടൈപ്പിൽ നമുക്ക് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം എപ്പോൾ നമ്മൾ ഇളക്കിയാലും അഡ്ജസ്റ്റ് ഫ്രീ ആക്കണം ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവാനുള്ള കാര്യങ്ങളാണ് ഇത് അഡ്ജസ്റ്റ് ജാമാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവത്തിൽ പിന്നെ നമ്മൾ ഇളക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടിവരും ബ്രാക്ക് കുറവായിരിക്കും അങ്ങനെയൊക്കെ വരും അപ്പോൾ നമ്മൾ ഇളക്കിയൊക്കെ ഒന്ന് ഗ്രീസൊക്കെ ഇട്ട് ഫില്ല് ചെയ്തു അഡ്ജസ്റ്റ് കറക്റ്റ് ചെയ്തു അപ്പോൾ നമ്മൾ സ്പ്രിങ് ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഓരോരുത്തരും ഓരോ മെക്കായിരിക്കും ഓരോ രീതിയിലായിരിക്കും സെറ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ എൻ്റെ രീതിയിലുള്ള സെറ്റിങ്സാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പോൾ ഇത് എളുപ്പമുള്ള രീതിയാണ് ഒരു ആദ്യത്തെ മേളത്തെ സ്പ്രിങ് ആദ്യം പിടിച്ചിട്ട് ഇതിൻ്റെ അഡ്ജസ്റ്റും കാര്യങ്ങളും ഇട്ട് താഴത്തെ സ്പ്രിങ് ഏറ്റവും ലാസ്റ്റ് പിടിച്ചിട്ട് കളി എളുപ്പമായിരിക്കും ഇതിലും രണ്ട് സൈഡിൽ ഓരോ സ്റ്റഡികൾ വരുന്നുണ്ട് സ്റ്റഡി നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ അവിടെ അങ്ങേയിരിക്കും പിന്നെ ഊരി പോകത്തില്ല നമുക്ക് ധൈര്യമായിട്ട് വണ്ടി ഓടാം ഇപ്പോൾ സ്റ്റഡി ആദ്യം നമ്മൾ കൺഫേം ആയിട്ട് ലോക്കും കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ അഡ്ജസ്റ്ററിൻ്റെ ലോക്കും കാര്യങ്ങളും വരുന്നുണ്ട് അഡ്ജസ്റ്റർ തിരിച്ച് കറങ്ങാതിരിക്കാനുള്ള ലോക്കാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒരു സ്ക്രൂ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് അഡ്ജസ്റ്റർ ഒരു സ്ക്രൂവിനെ തിരിച്ചു കൊടുത്താൽ ബ്രാക്ക് ഷൂ അകന്ന് അകന്ന് വരുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾ എപ്പോൾ ബ്രാക്ക് ഷൂ പുതിയത് ചേഞ്ച് ചെയ്താലും ഒരു എമിരി പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് പേപ്പർ പിടിച്ച് ക്ലിയർ ചെയ്യണം അപ്പോൾ നമ്മൾ പുതിയ ഇതിൻ്റെ ഡ്രമ്മ് നമ്മൾ പ്ലേറ്റിൽ കൊടുത്ത് പോളിഷ് ചെയ്ത് അടിപൊളിയായിട്ട് പുതിയതാക്കി തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ബാക്കിൽ വരുന്ന രണ്ട് സൈഡും ഫ്രണ്ട് റോട്ടറി ഡിസ്ക് യാതൊരു വിഷയമില്ല അപ്പോൾ ഫ്രണ്ട് ബാക്കിലായിരുന്നു വിഷയം അങ്ങനെ ഇതിൽ വരുന്ന പൊടിയും ഡസ്റ്റും ഡസ്റ്റുമെല്ലാം നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തു ഇതിൻ്റെ ബ്രാക്ക് ഷൂ ബ്രാക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ബ്രാക്ക് അഡ്ജസ്റ്റായി ഡ്രമ്മിൽ കയറി ഇറങ്ങുന്ന രീതിയിലായിരിക്കും വരുന്നത് അപ്പോൾ നമ്മളിത് ഫ്രീ ആയിരിക്കണം ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല ബ്രാക്ക് ടൈറ്റ് ടൈറ്റാവാൻ വേണം അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് കറങ്ങാൻ വേണം ആ ഒരു രീതിയാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഡെഡ് ആക്സിൽ നേരിട്ട് നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്തു ടൈറ്റ് ചെയ്ത് ഇത് ലോക്കും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫുൾ ടൈറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ടൈറ്റ് ചെയ്തു ഇനി നമ്മൾ ബ്രാക്ക് ഒന്ന് പമ്പ് ചെയ്ത് ഹാൻഡ് ബ്രേക്കും നമ്മൾ സെറ്റ് എടുത്ത് നോക്കും ഇതിന് പുറത്തോട്ട് വരുന്ന കപ്പ് നമ്മൾ അടിച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്രേക്ക് ഇപ്പോൾ ട്രംപ് ഫ്രീ ആയിട്ടുണ്ട് ഫ്രീ ആയിട്ട് കറങ്ങുകയാണ് ഇനി നമ്മൾ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറക്കി നോക്കുക എവിടെയെങ്കിലും പിടിക്കുന്നുണ്ടോ ടൈറ്റ് ആവുന്നുണ്ടോ നല്ല ഫ്രീ ആയിരിക്കണം ലോങ്ങ് ആവിടുമ്പോൾ വീൽ ടൈറ്റ് ആവാൻ പാടില്ല അപ്പോൾ നമ്മൾ ബ്രേക്കും ഹാൻഡ് ബ്രേക്കും സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ചവിട്ടി നോക്കും ഹാൻഡ് ബ്രേക്ക് നല്ല കൂട്ടിയിട്ടുണ്ട് ഹാൻഡ് ബ്രേക്ക് നേരത്തെ നല്ല കുറവായിരുന്നു ഹാൻഡ് ബ്രേക്ക് കസ്റ്റമർ പറഞ്ഞു ഹാൻഡ് ബ്രേക്ക് കുറവാണ് അപ്പോൾ ഇതാണ് കാരണം ബ്രാക്ക് ഷൂ തീർന്നാൽ ഹാൻഡ് ബ്രേക്ക് കുറയും ബ്രേക്ക് കുറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വരാം അങ്ങനെ ബ്രേക്ക് പമ്പ് ചെയ്ത് നമ്മൾ നോക്കിയപ്പോൾ നാല് വീലും ടൈറ്റ് ഉണ്ടോ ഫ്രീ ഉണ്ടോ എന്നൊക്കെ നല്ല രീതിക്ക് ചെക്ക് ചെയ്ത് വണ്ടി ഓടിച്ചൊക്കെ നോക്കി ക്ലിയർ ചെയ്ത് വിടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഫോർഡ് ഫിയസ്റ്റ് ഫ്രണ്ട് ബ്രാക്ക് പേഡും ബ്രാക്ക് ഷൂം മാറ്റുന്ന രീതി എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുക്കണം നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗൈസ് അങ്ങനെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി വാഹനം ഓടിച്ചു നോക്കി നല്ല ബ്രേക്ക് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഹാൻഡ് ബ്രേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ റിയർ വീലിലെ ബ്രാക്ക് ഷൂ ആണ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നത് അപ്പോൾ ബ്രാക്ക് ഷൂ തീർന്നു ഡ്രമ്മിൽ പിടിച്ചിട്ടുണ്ട് ഡ്രമ്മിൽ ചാല് വീണിട്ടുണ്ട് അപ്പോൾ ചാല് നമ്മൾ ലൈത്തിൽ കൊടുത്ത് ഒന്ന് ഫേസ് ചെയ്ത് ബോർ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നല്ല സെറ്റിങ്സ് ആയിരിക്കും ബ്രാക്ക് അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കും നല്ല കൂടിയിട്ടുണ്ട് അപ്പോൾ നല്ല പെടലും ബ്രാക്ക് പെടലും നല്ല ആയിട്ടുണ്ട് കസ്റ്റമറിനെ നല്ല ഓടിച്ചു നോക്കുമ്പോൾ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കനൊന്നും അമർത്തിക്കോളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് സെയ്ത് ഷാജാൻ വാക്കുകൾ നിർത്തുന്നു ഓക്കെ ബൈ യു